ചേട്ടാ വാതിൽ തുറന്നേ, എന്താണ് ചെയ്യുന്നേ? ഡോർ തുറക്ക് മാമ. അതെന്താ ഒരു ശബ്ദം? ഞാൻ കണ്ണാടി നോക്കിയപ്പോ മോന്റെ താടി മിഷം ഒക്കെ വളർന്നു. അപ്പൊ ഞാൻ ഈ മിഷം വെച്ച് വെട്ടല്ലോ. എന്ത് കോല ചേട്ടാ ഇത്? ചേട്ടനല്ല മോൻ, ഇതിന്റെ അനിയൻ. ഇല്ല, നാളെ മുതൽ ഓണാവധി അല്ലേ, 10 ദിവസം. എന്നാ ടൂറ്? പോലീസുകാരെ വരും ഇപ്പം, എന്നിട്ട് അവരും ഉണ്ടാവും ടൂറ്. പൂജപ്പുര, ഉരുത്തി, ഹറി എല്ലായിടത്തും പോവാം. അയ്യോ ഓർമ്മിപ്പിക്കില്ല, ഇനി അതൊക്കെ മറന്നിരിക്കായിരുന്നു. മറന്നിട്ട് എന്താ കാര്യം? വരാനുള്ളത് വേറെ. ഇതുവരെ പോലീസ് വണ്ടി ഒന്നും തന്നെ വന്നിട്ടില്ല. ഞാൻ ഗേറ്റിന്റെ അടുത്ത് തന്നെ നിൽപ്പുണ്ടായിരുന്നു. പോലീസ് വന്നാ അവര് തലങ്ങും വിലങ്ങും ചോദിക്കും. അപ്പൊ നമ്മൾ എന്തു പറയും? പാറേപ്പള്ളിയില് ധ്യാനത്തിന് പോയതാന്ന് പറയാം. അല്ല, നമുക്കൊന്നും അറിയില്ല എന്ന് പറയണം. നമ്മളെ കണ്ടാലും അങ്ങനെ തോന്നാവും. പക്ഷേ മാമ പ്രശ്നാക്കോ? ഓ അതൊന്നുമില്ല, ഈ തലയ്ക്ക് വെളിവില്ലാത്ത ആള് എന്ത് പ്രശ്നം ഉണ്ടാക്കാനാ. അല്ല ഏട്ടാ, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. പ്ലീസ്, ഒരു ഗ്ലാസ് ബൂസ്റ്റ് ഇട്ട പാല് വേണം, പിന്നെ ഒരു 1000 രൂപ ടൂറ് പോവാന. ആ തരാം ഏട്ടാ, തരാം. വേഗം വേണം. ഓക്കെ ഏട്ടാ, ഇപ്പൊ കൊണ്ടുവരാം. ചേട്ടന് പ്രാന്ത് മൂത്തു, ബൂസ്റ്റും പാലും വേണമെന്ന്. പോലീസുകാരൊന്നും വന്നില്ല ഇതുവരെ, ഞാൻ നോക്കിയിരുന്നു. പക്ഷെ ഏത് നിമിഷവും വന്നേക്കാ, നമ്മൾ അലേർട്ടായിട്ട് ഇരിക്കണം. നീ വാ, നമുക്ക് ബൂസ്റ്റും പാലും കറക്കി കൊടുക്കാം, അല്ലെങ്കിൽ വയലന്റ് ആവും. ചേട്ടൻ വാ. നാളെ ഏതെങ്കിലും തലയുടെ ഡോക്ടറെ കാണിക്കണം, ഇതിങ്ങനെ വെച്ചോണ്ടിരുന്ന ശരിയാവില്ല. ശരിയാ. വേഗം എടുക്കാം, അവിടെ മാമാണെന്ന് ബഹളം വെക്കുന്നത്. ആ എടുക്ക. ആ 1000 രൂപ ഉടനെ വേണം. നമ്മുടെ ബാഗ് എവിടെയാന്ന് ചോദിക്കുന്ന കേട്ടായിരുന്നു. പൈസ ആണെന്ന് പറഞ്ഞു കുറച്ച് പ്ലാവല കുറച്ച് കൊടുത്തേക്ക്. നമ്മുടെ ബുള്ളറ്റിന്റെ ശബ്ദാണല്ലോ കേക്കുന്നേ. ചേട്ടായി വന്നോ? പിന്നെ വണ്ടി മോഷ്ടാക്കളാണോ? ബുള്ളറ്റ് ആണല്ലോ തുറന്നും കിടക്കുന്നു. ഇനി പപ്പ വന്ന് ബുള്ളറ്റ് എടുത്ത് എന്തെങ്കിലും ആവശ്യത്തിന് പുറത്തോട്ട് പോയതാണോ? പക്ഷെ പറയാതെ പോവോ? പിന്നാലും ഉണ്ടോ മാമനോ? എന്താ എന്തിനാ? എന്തത്? നോക്കണ്ട, മാമ പോയി. പ്രിയപ്പെട്ട സഹോദരി കുണ്ണിമോൾ, നിന്റെ ബാഗിൽ 10,000 രൂപ എടുത്ത് ഞാൻ തപ്പൻ സഹോദരൻ അർജുനൻ കുട്ടി. പോയി, 10,000 പോയി, ചേട്ടനും പോയി, ബുള്ളറ്റും പോയി. ആയിരിക്കും ഈ അവസ്ഥയിൽ മാമനെ വിട്ട പ്രശ്നല്ലേ, നമുക്കൊന്നും തപ്പിയാലോ? അപ്പൊ മാമന്റെ സുഖം മാറിയോ? മാറിയ ഈ പണി ചെയ്യോ. എന്ത് ചെയ്യാൻ, കറങ്ങി തിരിഞ്ഞ് കാശൊക്കെ തീരുമ്പോ തന്നെ വന്നോളും. അല്ലമ്മ, എനിക്കൊരു സംശയം, മാമന്റെ അസുഖങ്ങളൊക്കെ മാറിയോ? ഈ ലെറ്ററിൽ ലാസ്റ്റ് എഴുതിയത് കണ്ടോ, അർജുനൻ കുട്ടിന്ന്.
ഇപ്പത്തെ കണ്ടീഷൻ വെച്ച് മാമൻ ഇങ്ങനെ എഴുതത്തില്ല. മാത്രല്ല ഈ ഒപ്പ് കണ്ടോ, കറക്റ്റ് ഒപ്പാണ്. വട്ടായിട്ടുള്ള ഒരാള് ഇതേപോലെ ഒപ്പിടില്ല. നീ അപ്പൊ എന്താ പറയുന്നത്, ചേട്ടന്റെ വട്ട് മാറിയെന്നോ? എന്റെ ഒരു സംശയം മാത്രമാണ്, മാമന് വട്ട് മാറി കാണും. ഒരിക്കലുമില്ല, വട്ട് മാറിയിരുന്നെങ്കിൽ മാമൻ ആദ്യം പെട്ടി തപ്പിപ്പോയനെ. ഏത് വട്ട് മൂത്തല്ല അത് തന്നെ. അയ്യോ പാലെടുത്ത എന്നാ പിന്നെ അതിൽ കുറച്ച് ബൂസ്റ്റ് ഇട്ട് എനിക്ക് തന്നെ വേസ്റ്റ് ഒക്കെ ഉണ്ടാ. ശരി, എന്തായാലും ഒന്ന് നോക്കിയിട്ട് വിളിക്കണേ. അതെ, എന്തിനാ വിളിച്ചേ? ആ ഒരു കാര്യണ്ട് പറയാം. ഇതാണ് എന്റെ കോഫി. ആ തണുത്ത് കാണും. അല്ല നീ മേളിൽ ഇത്രയും നേരം എന്തെടുക്കുമായിരുന്നു? അത് ഞാൻ സി സി ടി വി ഫുട്ടേജ് ഒന്ന് നോക്കിയതാ, മാമൻ പോയപ്പെട്ട ഡ്രസ്സ് ഏതാന്നറിയാൻ. ഇനി ആ ഫോട്ടോ വെച്ച് മിസ്സിംഗ് ആയി എന്ന് പറഞ്ഞിട്ട് പോസ്റ്റ് ഇടാം. എന്നിട്ട് ഏതായിരുന്നു ഡ്രസ്സ്? പോയത് ഡ്രസ്സ് നോക്കാനായിരുന്നു, അത് നോക്കുകയും ചെയ്തു. ഒരു ജീൻസും ടീഷർട്ടും ആയിരുന്നു വേഷം. ജീൻസോ ചേട്ടനോ? അതെ, അതാണ് എന്നെ സംശയിപ്പിച്ചത്. ആ സംശയം മൂലം ഞാൻ ആ സി സി ടി വി ഫുട്ടേജ് ഒന്ന് വിശദമായിട്ട് തപ്പി. അപ്പോഴാണ് അതെന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ഒരു ദിവസം മാമൻ ജീൻസ് ഇട്ട് വന്നിട്ടുണ്ട്. ഏയ് ഒരിക്കലും ഇല്ല, ചേട്ടൻ ജീൻസ് ഇട്ടിട്ടേ ഇല്ല. ഇട്ടിട്ടേ ഇല്ല എന്നല്ല, അമ്മ കണ്ടിട്ടില്ല എന്ന് പറ. ഞാനും കണ്ടിട്ടില്ല. ഞാനും കണ്ടിട്ടില്ലായിരുന്നു. പക്ഷേ ഇതാ ഇത് നോക്ക്. നേരെ പോയത് ഇതാ ഇങ്ങോട്ടാ. ചേട്ടന്റെ കയ്യിൽ ആ പെട്ടിയാണല്ലോ, ഇതപ്പോ എന്നത്തെയാ? അതാണ് ഏറ്റവും രസം. അന്ന് മാമൻ ആ പെട്ടി ഒളിപ്പിച്ചു വെച്ച ദിവസല്ലേ, അന്ന് രാത്രിയത്തെ വിഷയമാണ് ഇത്. അന്ന് രാത്രിയോ? അപ്പൊ ഈ കയ്യില് പെട്ടി? അതെ, അത് മാമൻ ഈ വീട്ടിൽ തന്നെയാണ് ഒളിപ്പിച്ചത്. അതിനാണ് ഈ മതിലി അടി വന്നത്. ഇത് ഭയങ്കര ടേസ്റ്റായി പോയല്ലോ. എന്നാ പെട്ടി എടുത്തിട്ട് നമുക്ക് കൊള്ളക്കാർക്ക് കൊടുക്കാം. ഏത് കൊള്ളക്കാർക്ക്? അവരെ ആരോ വെടി വെച്ചു കൊന്നില്ലേ? അല്ലെങ്കിലും ഇനി ആ പെട്ടി എടുത്ത് കൊടുക്കാൻ പറ്റൂല, കാരണം ആ പെട്ടി ഇവിടെ ഇല്ല. ഇല്ലേ, വീണ്ടും ഇവിടുന്ന് മാറ്റിയോ ചേട്ടൻ? മാറ്റി, പക്ഷെ മാറ്റിയത് ഇന്നാണെന്ന് മാത്രം. ചേട്ടന്റെ കയ്യില് ഡയമണ്ട് ബോക്സ്. അതെ, മാമന് വട്ടില്ല. ചക്ക തല ചാടിയതും വട്ടായതും മാമന്റെ വെറും ആക്ടിങ് ആയിരുന്നു. അത് മാമൻ അറിഞ്ഞോണ്ടല്ലെങ്കിലും ചക്ക ചെറുതായതുകൊണ്ട് മാമന് വലിയ പരിക്കുകൾ പറ്റിയിട്ടില്ല. മാമൻ അഭിനയം ഒന്നുകൂടെ മാറ്റി പിടിക്കുകയും ചെയ്തു. അപ്പോ ചേട്ടൻ? അതെ ചേട്ടൻ, കേണൽ അർജുനൻ കുട്ടി. He is mocking away entire family and that കൊള്ളക്കാർ. വെറും ഒരു പത്താം ക്ലാസ്സുകാരന്റെ ബുദ്ധിയല്ല മാമന്. ഹലോ പപ്പ, എന്തായി? ഞാൻ അന്വേഷിച്ചിരുന്നു. നീ പറഞ്ഞ പോലെ തന്നെ അളിയൻ ഇപ്പൊ കുറച്ചു മുമ്പ് ബാങ്കിൽ ചെന്ന് ലോൺ മുഴുവൻ ക്ലോസ് ചെയ്തിട്ടുണ്ട്. എത്ര രൂപയാണ് അടച്ചത് അറിഞ്ഞോ? എത്ര ഞാൻ ചോദിച്ചില്ല, ഫുൾ എമൗണ്ട് സെറ്റിൽ ആക്കി. അതെല്ലാം വലിയ കഥയാ, പപ്പ വന്നിട്ട് പറയാം. ഓക്കേ ശരി, എന്നാ വന്നിട്ട് കാണാം. ഓക്കേ പപ്പ. ഓക്കേ ബൈ.
അപ്പൊ കൊള്ളക്കാരെയും പറ്റിച്ച് ഡയമണ്ട് ബോക്സും വിറ്റ് കടവും വീട്ടി. പക്ഷെ എന്നിട്ട് മാമൻ ഇങ്ങോട്ട് പോയി. അതാ അപ്പൊ ഞാനും ഓർത്തേ, മാമൻ എങ്ങോട്ട് പോയി? കടം മുഴുവൻ വീടിയത് കൊണ്ട് ചേട്ടൻ തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരാനാണ് സാധ്യത. ആ അത് ശരിയാ. പക്ഷെ എനിക്ക് തോന്നുന്നില്ല കുട്ടിമാമന്റെ പോക്ക് കണ്ടിട്ട് ഇങ്ങോട്ട് വരുന്ന് തോന്നുന്നില്ല. ചേട്ടൻ ഇങ്ങോട്ട് വരാതെ വേറെ എവിടെ പോവാനോ? ആ എനിക്കറിയില്ല. എന്നാൽ എന്റെ കുട്ടിമാമ നിങ്ങൾ എങ്ങോട്ട് പോയി? कृपया ध्यान दीजिए, 12621 तमिलनाडु एक्सप्रेस नागपुर भोपाल के रास्ते चेन्नई सेंट्रल से आने वाली प्लेटफॉर्म नंबर 4 पर आ रही है। ഡയമണ്ട് ബോക്സുമായി എങ്ങോട്ട് പോവാനായിരിക്കും കേണൽ അർജുനൻ കുട്ടി ഈ റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുന്നത്? ആ രണ്ടു പേരെ വെടിവെച്ചു വന്നത് അർജുനൻ കുട്ടി തന്നെയാണോ? ഇനി അർജുനൻ കുട്ടി തന്നെയാണോ ആ അന്താരാഷ്ട്ര ഡയമണ്ട് ഡീലർ? ചോദ്യങ്ങളെല്ലാം ബാക്കിയാക്കി ദ ഡയമണ്ട് ബോക്സ് ഇവിടെ അവസാനിക്കുന്നു. ഉത്തരങ്ങളുമായി സീസൺ 2 കാണാം.